നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ ക്ലാസിക് ഹ്യുണ്ടായി എന്ന് പറയുന്ന ഷോറൂമിലാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം ക്രെട്ട എന്ന് പറയുന്ന ഹ്യുണ്ടായിയുടെ എസ് യു വി കേരളത്തിലൊക്കെ ഭയങ്കര തരംഗമാണ്. അതിനുശേഷം ഹ്യുണ്ടായി കോംപാക്ട് എസ് യു വി സീരീസിൽ 4 മീറ്റർ ലെങ്ത്തിനകത്ത് പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഹ്യുണ്ടായി വെന്യൂ എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണക്റ്റഡ് കാർ എന്ന് വിളിക്കുന്ന അത്രയധികം പ്രത്യേകതകളുള്ള ഒരു സിംഗിൾ ഡിസ്പ്ലേ കൺസോളിനകത്ത് തന്നെ 33-ലധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു വാഹനം, അതാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷം. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫ്രണ്ടിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കാസ്കേഡിങ് ഗ്രില്ല് വിത്ത് ക്രോം പ്ലേറ്റിംഗ് ആണ്. ഒരു ക്രോമിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി ഇതിനോട് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിന് നല്ലൊരു രസകരമായിട്ടുള്ളൊരു വ്യൂ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് 1 DRL ആണ്. നമ്മുടെ ഡേ ടൈം റണ്ണിങ് ലാമ്പ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, 2 ഹെഡ് ലാമ്പുകൾ ഇതിനകത്തുണ്ട്. അതിനോട് കവർ ചെയ്തുകൊണ്ട് തന്നെ ഒരു DRL വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ തൊട്ട് മൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതും കൂടി കുറച്ച് എന്താ പറയുക, സൈഡിലേക്ക് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ കണ്ട കാസ്കേഡിങ് ഗ്രില്ലിനോട് ഒരു കോമ്പിനേഷൻ ഇത് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തൊട്ട് താഴെ പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പ്, കുറച്ചുകൂടി നമ്മൾ സാധാരണ കണ്ടുവരുന്ന സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വലിയൊരു ഡിസൈനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വെന്യൂ ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മീറ്റർ ലെങ്ത്താണ് വരുന്നത്. അതുപോലെ തന്നെ 1.6 മീറ്റർ ഹൈറ്റും വെന്യൂ വരുന്നുണ്ട്. അതുതന്നെ ഇത് സിംഗിൾ കളറിലും ഡ്യുവൽ ടോണിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റാണ് അതിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീല്. ഈ ഡയമണ്ട് കട്ട് അലോയ് വീല് കുറച്ചും കൂടി ഒരു ബെറ്റർ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വീൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ ബാക്ക് വീലിൽ വരുന്ന ബ്രേക്ക് ഡ്രം ബ്രേക്കാണ്. ഇത് ഫ്രണ്ട് വീല് മാത്രമേ ഡിസ്ക് ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് സാധാരണ വണ്ടികളിൽ നിന്ന് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. നമ്മൾ ക്രെട്ടയിൽ കണ്ട് ശീലിച്ച ഒരു ബാക്ക് വ്യൂ അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഫ്ലോ ഉള്ള തരത്തിലുള്ളൊരു ബാക്കാണ് വന്നിട്ടുള്ളത്. വെന്യൂ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു പുതിയ ഫോൺ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ടെർബോ SX. നമ്മൾ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ബാക്കിലെ ടെയിൽ ലാമ്പുകളും ശരിക്കും വരുന്നത് LED തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ഡിസൈനിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ബ്രേക്കാണ്. അത് കുറച്ചും കൂടി നല്ല ഒരു ഡിസൈനിൽ കൊണ്ടുവരാൻ വെന്യൂ ട്രൈ ആക്കിയിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. കാരണം ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് ഈ ഒരു ബോഡി വരുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങോട്ടുള്ള കറക്റ്റ് ഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ വെന്യൂ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്റ്റോപ്പ് ലൈറ്റ് കൂടാതെ ഒരു ഫോഗ് ലൈറ്റ് കൂടിയുണ്ട്, ഒരു റിയർ ഫോഗ് ലൈറ്റ്. അത് 2 സെറ്റുണ്ട്, 2 ഭാഗങ്ങളിലായിട്ട് നല്ല ഒരു അടിപൊളിയായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. 2 സെറ്റ് ഫോഗ് ലൈറ്റുമുണ്ട്. പിന്നെ ഇത് നമ്മളുടെ റിവേഴ്സ് സെൻസറുകളാണ്. അതോടൊപ്പം തന്നെ ബാക്കിലൊരു ക്യാമറ കൂടിയുണ്ട്, നമ്മുടെ നമ്പർ പ്ലേറ്റിന് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ക്യാമറ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 350 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബൂട്ട് സ്പേസാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സാധാരണ വണ്ടിയിൽ നമ്മൾ കാണാത്ത തരത്തിൽ ഇവിടെ ഒരു ലൈറ്റ് കൂടിയുണ്ട്. രാത്രി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിട്ട് എടുക്കാനുള്ളൊരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ ഒരു ലൈറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് നമ്മൾ പെട്രോൾ ടാങ്ക്. ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ശരിക്കൊരു എഡ്ജ് ഉണ്ട്, ഒരു എഡ്ജാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇറക്കവും കയറ്റുമായിട്ടുള്ളത്. അത് ഈ പെട്രോൾ ടാങ്കിൻ്റെ ടോപ്പിൽ വരെ ആ ഡിസൈൻ കറക്റ്റായിട്ട് മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു ഡിസൈനാണ്. വേരിയൻറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് വേരിയൻസാണ് ഈ വണ്ടിക്കുള്ളത്. ഈ എസ് എസ് എക്സ് എസ് എക്സ് ഒ എന്ന് പറയുന്ന തരത്തിൽ നാല് വേരിയൻറ്റുകളിൽ ഈ വണ്ടി വെന്യൂ നമുക്ക് അവൈലബിളാണ്. അതുപോലെ തന്നെ മിററിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ മിററിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ കാണുന്ന തരത്തിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിററുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് തുറന്ന് നോക്കുകയാണ്. ഡ്രൈവർ സൈഡ് ഡോർ തുറക്കുന്ന സമയത്ത് ഡോറിൽ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള തരത്തിൽ തന്നെ പവർ വിൻഡോ കൺട്രോളുകളും അതുപോലെ തന്നെ ലോക്ക് കൺട്രോളും മിറർ കൺട്രോളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ലെതർ ഫിനിഷാണ് ഈ ഭാഗം. ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണെങ്കിൽ ഇതൊരു ലെതർ, കുറച്ചും കൂടി നമ്മൾ കൈയൊക്കെ വെക്കാനൊരു കംഫർട്ടായിട്ടുള്ള തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ നമ്മുടെ സ്പീക്കർ സിസ്റ്റം, സ്പീക്കർ സിസ്റ്റവും ഈ ഡോറിലുണ്ട്. അത് ഇവിടെയും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വെൻ്റ് കാണാം. പിന്നെ ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടോൺ ബ്ലാക്ക്, ഒരു മാറ്റ് സ്റ്റൈലുള്ള ഒരു ഇൻറ്റീരിയറാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ അതേ പതിപ്പ് തന്നെയാണ്, ആ ഒരു മാറ്റ് സ്റ്റൈൽ തന്നെയാണ് സീറ്റിലുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ടോൺ, അതായത് ഒരു കറക്റ്റ് ഒരു മാറ്റ് ഡിസൈനിലേക്ക്, വലിയൊരു ഗ്ലോസി അല്ല, എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ ഫീൽ ചെയ്യാനൊരു നല്ല കാരണമുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഡോറിലും വന്നിട്ടുള്ളത്. സ്റ്റിയറിങ്, സ്റ്റിയറിങ്ങിൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ ചില എസ് യുകളിലൊക്കെ കണ്ട് ശീലിച്ച പോലെ ക്രൂയിസ് കൺട്രോൾ, അതുപോലെ തന്നെ വോളിയം കൺട്രോൾ, മോഡ് സെലക്ഷൻ കാര്യങ്ങൾ, ഹോണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ സ്റ്റിയറിങ്ങിൽ വന്നിട്ടുള്ളത്. സ്റ്റാർട്ട് എൻജിൻ, നമുക്കറിയാം ഇത് കീലെസ് എൻട്രിയാണ്. അപ്പോൾ അതിനുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ, ഇത് നമ്മളുടെ മീറ്റർ കൺസോള്. ഇതിൽ കുറച്ച് ഈ ഒരു സെൻറ്റർ ഭാഗം ഡിജിറ്റൽ ആണെങ്കിലും നമ്മളുടെ സാധാ ഒരു മെത്തേഡ് കൂടി ഇതിനകത്ത് ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വണ്ടികളിൽ കണ്ടുവരുന്ന ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ, വൈപ്പർ. എ സി വെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാറ്റ് ബ്ലാക്ക് ഡിസൈനിൻ്റെ കൂടെ തന്നെ ഒരു സിൽവർ കളർ കോട്ടിംഗ് കൂടി ഈ ഒരു എ സി വെൻറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഭാഗത്തായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ആ ഒരു ഇത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുള്ളി മാറ്റ് ബ്ലാക്ക് ആവുന്നതിനേക്കാളും രസമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് രസമുണ്ട്. പക്ഷേ ഫുൾ മാറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇതും ഒരു ഭംഗിയുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഈ നാവിഗേഷൻ സിസ്റ്റം കൺട്രോളാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എ സി കൺട്രോൾ, ഇതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. എ സിയും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണിത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു യു എസ് ബി പോർട്ടുണ്ട്, ഒരു ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ വേറൊരു യു എസ് ബി കേബിൾ, രണ്ട് യു എസ് ബി കേബിളുണ്ട്. ഇത് പിന്നെയുള്ളത് നമ്മളൊരു ഒരു വയർലെസ് ചാർജറാണ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ 8 മുതലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, സാംസങ്ങിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അപ്പോൾ ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഫോൺ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചാർജ് ആവുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇനി ഗിയർ ബോക്സ്, ഇപ്പോൾ നമ്മളിരിക്കുന്ന വണ്ടിക്കുള്ളത് ഒരു 6 ഗിയർ ട്രാൻസ്മിഷനാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഗിയർ ബോക്സിൻ്റെ കേസിലും നമ്മൾ നേരത്തെ എ സി വെൻറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ സിൽവർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പക്ഷേ അതിനെന്തെങ്കിലും ഒരു വെറൈറ്റി ഡിസൈൻ അവർ ഫീൽ ആയിട്ടുണ്ടാവും. ഇനി ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നന്നാവുമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് നമ്മളുടെ കീ ഹോൾഡർ, കീ വെക്കാനും കാര്യങ്ങൾക്കൊരു ഫെസിലിറ്റി ഉള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഒരു വണ്ടിയിലും കണ്ടുവരാത്ത മറ്റൊരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ എയർ ഫ്രെഷനറാണ്. എയർ ഫ്രെഷനർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എയർ ഫ്രെഷനറല്ല, ഇതൊരു എയർ പ്യൂരിഫയറാണ്. ഉണ്ടോ, ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്തുള്ള എയർ ഓരോ സമയവും ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ളൊരു മെഷീനാണ് ഇതിനകത്ത്. ഇതിനൊരു ഹോൾഡർ ഉണ്ട്, ഇതിനൊരു പവർ വരുന്നുണ്ട്. ആ പവർ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. അത് സാധാരണ എനിക്ക് തോന്നുന്നു വേറൊരു വണ്ടികളിലും കണ്ടുവരാത്ത തരത്തിലുള്ള ഒരു പുതിയ സെറ്റപ്പാണ്. അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്, പുതിയ കാലത്ത് ഒരു പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോ ബോക്സ്. ഈ ഗ്ലോ ബോക്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു എ സി ഉണ്ടോ, ഒരു എ സി വെൻറ്റ്. ഇതും കൂൾഡാണ്. നമുക്ക് എന്തെങ്കിലും തണുക്കാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, നമ്മളെ തണുപ്പിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. അപ്പോൾ അതും കൂടി കൂൾഡാണ്. സാധാരണ നമ്മളുടെ വണ്ടികളിലൊന്നും ഗ്ലോ ബോക്സ് എ സി ആവലില്ല, അതിനകത്തൊരു എ സി ഉണ്ടാവാറില്ല.
ഇതിനകത്ത് അങ്ങനെ ഒരു എ സി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു ഹൈലൈറ്റാണ് ഇലക്ട്രിക് സബ് റൂഫ്. നമുക്ക് ഈ ഒരു ബട്ടൺസ് ഉപയോഗിച്ചിട്ട് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സബ് റൂഫ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി നല്ലൊരു ഡിസൈനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു എസ് യു വി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇത് അത്യാവശ്യമാണല്ലോ. അത് കോമ്പാക്ട് എസ് യു വി ആകുമ്പോൾ പോലും അതിനകത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് നമ്മളുടെ റിയർ വ്യൂ മിറർ. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് ഹ്യുണ്ടായി തന്നെ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ബ്ലൂ ലൈൻ ഡിസ്പ്ലേ. കണക്റ്റഡ് വേൾഡ് എന്നുള്ള ഒരു തീം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്ന ഒരു സാധനമാണിത്. 33 ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു സിസ്റ്റം, നമ്മളുടെ കൺട്രോളിലുള്ള ഒരു സിസ്റ്റം. ഈ 33 എന്ന് പറയുമ്പോൾ അതിൽ 10 ഇന്ത്യയിലേക്ക് മാത്രമാണ്. എന്തൊക്കെ സിസ്റ്റങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് അലേർട്ട്, എസ് ഒ എസ്, ഡെസ്റ്റിനേഷൻ ഷെയറിങ്, അതുപോലെ തന്നെ റോഡ് സൈഡ് ഇൻസിസ്റ്റ്. പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മുടെ മൊബൈലിനായിട്ട് കണക്റ്റഡ് ആണല്ലോ, ഐഡിയ സിമ്മൊക്കെ വോഡഫോൺ സിമ്മൊക്കെ ഇതിനകത്ത് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനായിട്ട് കണക്റ്റഡ് ആണ്. ആ മൊബൈൽ ഫോൺ കണക്ഷൻ ഇല്ലാതെ നിശ്ചിത ദൂരത്തിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ഫെസിലിറ്റി അടക്കം ഇതിനകത്തുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് കണക്റ്റഡ് വണ്ടി എന്നുള്ളൊരു സീരീസിലാണ് ഹ്യുണ്ടായി ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മയിലുണ്ടാവണം. ഇനി നമ്മൾ ബാക്കിലത്തെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ബാക്കിലത്തെ ഡോറിലും നമ്മൾ നേരത്തെ ഫ്രണ്ട് ഡോറിൽ കണ്ട പോലെ തന്നെ ഒരു ലെതർ കോട്ടിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ പവർ വിൻഡോ കൺട്രോളർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്പീക്കറും ഒരു ബോട്ടിൽ ഹോൾഡറും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ഇൻറ്റീരിയർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറുടെ സീറ്റിൻ്റെ ബാക്കിൽ നമ്മളുടെ അറയില്ല. അപ്പുറത്തുള്ള, അതായത് തൊട്ടടുത്തുള്ള സീറ്റിലുണ്ട്, പക്ഷേ ഡ്രൈവറുടെ സീറ്റിലില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിയർ എ സി വെൻറ്റ്, അതുകൂടി ഇതിനകത്തുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അഡ്ജസ്റ്റബിൾ ആണ്. സ്പീഡും ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഡ്രൈവറുടെ ആംറസ്റ്റ് കം ഒരു ഷെൽഫാണ്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എയർ പ്യൂരിഫയറിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഗ്ലാസ്സൊക്കെ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് ബാക്കിൽ ഇതൊരു മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നീറ്റായിട്ടുള്ള ഒരു മാറ്റ് ബ്ലാക്ക് സിസ്റ്റം നമുക്ക് മുന്നിൽ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിൽവർ കളർ പ്ലേറ്റിംഗ് വലിയൊരു ഫീൽ കൊണ്ടുവരുന്നില്ല, എങ്കിലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അത് ഒന്ന് ഹൈലൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഒരു പ്രത്യേക രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു വാഹനം റിവ്യൂ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 4 അകത്ത് ഒതുക്കിയതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു കോമ്പാക്ട് എക്സ് യു വി ആണ്, ഒരു എസ് യു വി അല്ല. ആ ഒരു കാര്യം ഓർക്കണം. എന്നിരുന്നാലും വലിയ മോശമില്ലാത്തൊരു ലെഗ് സ്പേസ് എനിക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ആംബ്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കണ്ട ആംബ്രസ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിനകത്ത് നമുക്ക് ബോട്ടിലൊക്കെ വെക്കാനുള്ളൊരു ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ കൂടിയുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയുണ്ട്. മാത്രമല്ല ഇത് കുറച്ചും കൂടി തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഉയരക്കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് നല്ല കംഫർട്ടായിട്ട് കൈ വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുള്ളത്. അത് നല്ലൊരു കാര്യമാണ്, കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല ഇതൊരു നല്ല ലെതർ ഫിനിഷ് കൂടിയാണ്. ഇതൊരു മാറ്റല്ല, പക്ഷേ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അത് വലിയ കുഴപ്പമില്ല. എന്നിരുന്നാലും നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഉള്ളത്. തൊട്ട് ബാക്കിൽ നമുക്കുള്ള പാർസൽ ട്രേ ഉണ്ട്. അത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റിമോട്ട് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടുള്ള ഒരു വോയിസ് റെക്കഗ്നൈസേഷൻ കൂടി ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട്, അതായത് സേഫ്റ്റി വലിയൊരു ഫാക്ടറാണ്, അത് വെച്ച് ഈ വെന്യൂവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എയർ ബാഗ്, ABS, EBD സിസ്റ്റം, എൻജിൻ ഇമ്മൊബിലൈസർ, അതുപോലെ തന്നെ ക്ലച്ച് ലോക്ക്, പാർക്കിംഗ് സെൻസർ, ഐസോഫിക്സ് ആങ്കേഴ്സ്, സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ബേസിക് ആയിട്ടുള്ള മുഴുവൻ സേഫ്റ്റി ഫീച്ചേഴ്സിനെയും വെന്യൂ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇതിൻ്റെ മാത്രം പ്രത്യേകതകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ വെന്യൂ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മയിലുണ്ടാവണം. ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ആയിരത്തി 1400 CC ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്.
1400cc 4-cylinder engine ആണ് ഇതില് വരുന്നത് പെട്രോളിലും ഡീസലിലും നമുക്ക് എഞ്ചിൻ ഓപ്ഷനുകൾ ഉണ്ട് പെട്രോളിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് 1 ലിറ്ററും രണ്ടാമത്തേത് 1.2 ലിറ്ററും ആണ് 1 ലിറ്ററിനകത്ത് 118 ഹോഴ്സ് പവർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ 1.2 ലിറ്ററിനകത്ത് 82 ഹോഴ്സ് പവറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡീസലിനകത്ത് നമുക്ക് മൈലേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് 23 ഒക്കെ നമുക്ക് മൈലേജ് കിട്ടും പെട്രോളിൻ്റെ അകത്ത് വരുമ്പോൾ അതൊരു 18 എന്നുള്ള ലെവലിലേക്ക് താഴുകയും ചെയ്യും ഇതിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് അതിൽ നമുക്ക് 89 ഹോഴ്സ് പവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴും എഞ്ചിൻ കപ്പാസിറ്റി കുഴപ്പമില്ല മൂന്ന് വേരിയൻറ്റിൽ നമുക്ക് എഞ്ചിൻ കപ്പാസിറ്റി ഉണ്ട് ആവറേജ് നമുക്ക് ഡീസലിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഒരു 22 മുതൽ 24 വരെ ഒരു കമ്പനി 24 പറയുന്നുണ്ടെങ്കിലും 22 മുതൽ 24 വരെ മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ കമ്പനി പറയുന്നത് 18 ആണ് എന്നിരുന്നാലും നമുക്കൊരു 16 മുതൽ 18 വരെ പ്രതീക്ഷിക്കാം ട്രാൻസ്മിഷൻ്റെ കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഗിയർ മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട് അതുപോലെ തന്നെ 7 ഗിയർ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് ഈ രണ്ട് തരത്തിൽ ഓട്ടോമാറ്റിക്കും ഉണ്ട് അതോടൊപ്പം തന്നെ മാനുവലും അവൈലബിൾ ആണ് ഇത്രയൊക്കെയാണ് ഹ്യുണ്ടായിയുടെ പുതിയ വെന്യൂ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു SUV കോമ്പാക്ട് SUVൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൂടുതൽ അടിപൊളി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കൂടുതൽ വിശേഷങ്ങൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്